ഡേറ്റ് ഹൈറ്റ് നിന്നിട്ട് താഴ്ത്തൂടെ പൊട്ടും എന്നവനെ തനിക്ക് ചുമന്നൂടായിരുന്ന ഞാൻ എന്താ ചുമട്ടോ ഇല്ലാളിയോ ഈ എം ഡിക്ക് വേറെ ഇവനൊക്കെ ചത്തൂടെ വൃത്തിയട്ടവൻ അത് ശരി പറയാതെ പോയോ ഓക്കെ വല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു അവധി കിട്ടുന്നത് ഇതിനകത്ത് ലിഫ്റ്റ് ഇല്ലേ ആ കിട്ടി ഗ്രൗണ്ട് ഫ്ലോർ ഇന്നെങ്കിലും ഒന്ന് ഇതെല്ലാം തീർത്ത് നേരത്തെ വീട്ടിലെത്താനോ അയ്യോ എന്നെ തുടരല്ലേ പ്ലീസ് എന്നെ തുടരല്ലേ പ്ലീസ് ഇരുട്ടത്ത് നിങ്ങൾ എന്നെ കേറി പിടിച്ചാലോന്ന് പേടിച്ചിട്ടാ ഞാൻ ഒച്ച വെച്ചത് നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കാ പേടിയാവുന്നത് എന്റെ മുഖോ ഞാൻ തന്നെയാ മേക്കപ്പാ മേക്കപ്പ് വരണം 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 ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിഥികളാണല്ലോ ഇരിക്കാം സീത വരുന്നു ആരൊക്കെയാണെന്ന് നോക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുന്നു ചേട്ടൻ വന്നില്ലേ ചേട്ടന് ലീവ് കിട്ടിയില്ല അടുത്ത മാസേ വരൂ പിന്നെ വിജയൻ ഉണ്ടല്ലോ കൂടെ താനിപ്പോ എന്ത് ചെയ്യുന്നു ഞാനിപ്പോ എം ബി എ കഴിഞ്ഞു അല്ല രാധിക എവിടെ പോയി അവള് ജോലിക്ക് പോയിരിക്കുക വൈകിട്ട് വരൂ ഇനി ഇന്നൊന്നും കറണ്ട് വരുമെന്ന് തോന്നണില്ല നമുക്കൊന്ന് വിളിച്ചു പോയി രക്ഷപ്പെടുത്താൻ പറഞ്ഞല്ലോ ഹലോ ആരെങ്കിലും പറഞ്ഞേ ഇവിടെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി അല്ല ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ലിഫ്റ്റിനകത്ത് കുടിക്കിട്ടുണ്ട് രക്ഷപ്പെടുത്തണേ ഓ അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലല്ലേ എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ലിഫ്റ്റ് കുടുങ്ങിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല ലിഫ്റ്റ് എങ്ങനെങ്കിലും ഒന്ന് പുറത്തു കിടക്കണം ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴി സൂപ്പർ ഐഡിയ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ആദ്യം തോന്നില്ല ഞാൻ ഈ ഫാൻ എടുത്ത് മാറ്റി പുറത്ത് ചാടി ആളുകളെ വിളിച്ചുകൂട്ടി കുട്ടിയെ രക്ഷപ്പെടുത്താം ഹൗ ഈസ് മൈ ഐഡിയ ഓക്കെ മൈ ബ്രില്ലിയന്റ് ബോയ് കൺഗ്രാറ്റ്സ് സ്ക്രൂ ഡ്രൈവർ ഇവിടെ ഓക്കെ ഇതൊന്നും ഊരാറില്ലെന്ന് തോന്നണു സൂപ്പർ ഐഡിയ രാത്രി മുഴുവനും ഡെഡ് ബോഡിക്ക് ഞാൻ കാവലിരിക്കേണ്ടി വന്നേനെ ഓ അത് ശരി അപ്പൊ വെറും ഒരു വിസിറ്റ് അല്ല പെണ്ണു കാണലാണ് ഉദ്ദേശം അല്ലേ പക്ഷേ അവള് വരാൻ വൈകുമല്ലോ സാരമില്ല ഞങ്ങള് നാളെ പോന്നുള്ളൂ ആ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആളെ പറ്റിക്കൊന്ന് ഞാൻ വിചാരിച്ചില്ല അവനെ വിശ്വസിച്ച് രാത്രി ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ അവനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കണേ 3 മണിക്ക് വരാൻ പറഞ്ഞ് പ്രോമിസ് ചെയ്തു ഇനിയും കാണുന്നില്ല ദൈവമേ ഇനി വല്ല അപകടം ആ കരുനാക്കോടൊന്നും പറയാതിരി ഞാൻ ആലോചിക്കുകയായിരുന്നു രണ്ടാണുങ്ങളാണ് ഇതുപോലെ ഈ ലിഫ്റ്റിൽ പെട്ടിരുന്നെങ്കിലോ രണ്ടുപേരും പൊങ്ങച്ചം പറഞ്ഞു 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 ഭയങ്കര കുഴപ്പമായനെ എനിക്ക് അതുണ്ട് എനിക്ക് ഇതുണ്ട് എനിക്ക് ഓപ്പറേഷൻ ഉണ്ട് എനിക്ക് ഫോർഡ് ഉണ്ട് എനിക്ക് വിമാനം ഉണ്ട് എനിക്ക് കപ്പലുണ്ട് ഇനി രണ്ട് പെണ്ണുങ്ങളായിരുന്നെങ്കിലോ പരദൂഷണം പറഞ്ഞു പറഞ്ഞ് ഈ ലിഫ്റ്റ് പൊട്ടിത്തെറിച്ചു പോയനെ എന്തായാലും ഒരു പെണ്ണും ഒരാണും ആയത് നമ്മുടെ ഭാഗ്യം എന്തിനെ കത്തിയെടുക്കുന്നേ ഇങ്ങനെ അർത്ഥ കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ ഞാൻ കുറച്ച് ഓവറായില്ലേ മോശമായി പോയി നിങ്ങൾ കരുതണ പോലെ അത്ര വലിയ പ്രശ്നം ഗോപാലകൃഷ്ണൻ ഉള്ളതായി എനിക്ക് തോന്നില്ല ഏയ് തനിക്കത് അറിയാൻ പാടില്ലാത്ത അതെ നമ്മുടെ ഗോപാലകൃഷ്ണൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് മുതലാവും നമ്മുടെ ആയത് തർക്കുത്തരം പറയണ്ട സാറിനെയും കൂട്ടി ഒന്ന് പോയി തിരക്കിട്ട് പോവാ നീ പോ പോ
എങ്ങനെ അറിയാനില്ല, നാളെ രാവിലത്തെ പത്രത്തിൽ നോക്കി അറിയാം ആത്മഹത്യയാണോ ആക്സിഡന്റ് ആണോ എന്ന്. എന്താ തലവേദനയാ? നെഞ്ചുവേദനയാ? ഓ വയറ്റിൽ വേദനയാ? വിശന്നിട്ട് പാടില്ല മേൻ, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ, ഞാൻ അസലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തരാം. ജപ്പാൻകാരന്റെ തലച്ചോറ്. നമ്മളിത് ഈ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കും. അയ്യോ ഈ ലൈറ്റും പോയല്ലോ, ഇനി എന്താ ചെയ്യാ? ഡോണ്ട് വറി, ഈ ലൈറ്റ് വിൽ പെർ ലൈറ്റ് 2 hours life 12 hours life ജപ്പാൻ. ഇതിലാണ് നമ്മൾ വെജിറ്റബിൾസ് കഴുകുന്നത്. ഒരു തക്കാളി, ഒരു കാരറ്റ്, ഒരു സവാള, ദെൻ വാട്ടർ, വാഷ് ഇറ്റ് ഫാസ്റ്റ്. ഇതിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ബിരിയാണി ഏറ്റവും നല്ല അരി ബസുമതി റൈസ്. അത് നമ്മൾ വെള്ളമൊഴിച്ച് കഴുകുന്നു. അരി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ തുടങ്ങാം. അവള് വൈകി വരുന്നത് ആദ്യം ഒന്നും അല്ലല്ലോ. രാധിക ഈ നാട്ടിലൊന്നല്ലേ ജോലി ചെയ്യുന്നത്? അവള് ചിലപ്പോ സിനിമയ്ക്ക് പോയിരിക്കും, അല്ലെങ്കിൽ വല്ല കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കും, ഡിസ്കഷൻ ഒക്കെ ആയിട്ടേ. എന്നാൽ അതൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ. കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു വെച്ച് വഴിതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള്. അയ്യോ പൊട്ടിക്കാനല്ല, അതിന് താഴെയുണ്ട്. നാപ്കിൻ, സ്പൂൺ. ആർത്തി കാണിക്കില്ലേ, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ശാസ്ത്രീയ രീതിയിൽ തന്നെ കഴിക്കണം. ദാ ഒരു വെള്ളരിക്ക, ഒരു സവാള, ഒരു കാരറ്റ്, സലാഡ്. ഹാവ് ഇറ്റ്. താങ്ക് യു. വെൽക്കം. അയ്യോ വെള്ളം, വാട്ടർ. താങ്ക് യു. നോ മെൻഷൻ. വേറൊന്നും തോന്നരുത്, തോന്നുമ്പോ കയറി വരികയും തോന്നിയോടത്തൊക്കെ ചുറ്റി നടക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് എന്റെ മരുമകളായിട്ട് വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സ്വന്തം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര മോടേണൊന്നുമല്ല. പോവാങ്കിൽ ഇവരെ കണ്ടോണ്ടൊന്നും അല്ലല്ലോ നമ്മൾ മോളെ വളർത്തിയത്. പാമ്പറ. ചൂടെടുക്കണ്ടോ, വഴിയുണ്ടാക്കാം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കില് ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ദുശീലുണ്ട്, കഥ പറയുക അല്ലെങ്കിൽ കഥ കേൾക്കുക. അങ്ങനെ എന്തെങ്കിലും കഥകൾ കയ്യിലുണ്ടെങ്കിൽ പറയൂ, ഞാൻ കേൾക്കട്ടെ. കഥ അറിയില്ല,
വേണ്ട, ഞാൻ എന്റെ കഥ പറയാം. അതിൽ കുറച്ച് സസ്പെൻസ് ഉണ്ട്, കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ത്രില്ലിംഗ് ആണ്. കഥ പറയാൻ പോകുമ്പോ കോട്ടുപോയി ഇടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. നോ നോ പ്ലീസ്. ലൈറ്റ് ഓഫ് ചെയ്യണ്ട. വേണ്ട. ഇനി ഗുഡ് നൈറ്റ് ഇല്ലാട്ടോ. ഓ, അത് ശരി. എന്നെ രക്ഷപ്പെടുത്താൻ ഞാനാ നിങ്ങളുടെ കൈയിട്ടത്. എന്നോട് സിനിമയ്ക്ക് വരുന്ന ചോദിച്ചു, ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ടോയ്ലറ്റ് പോയി വരുമ്പോഴേക്കും അവള് പോയി. ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞു എന്ന് പുറത്തറിഞ്ഞ പിന്നെ എനിക്കാരും പെണ്ണ് തരില്ല. സി, ഐ എം എ ക്രോണിക് ബാച്ചിലർ. നിങ്ങളായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദയവ് ചെയ്ത് എന്റെ ലൈഫ് വെച്ച് പന്താടരുത്. നിറയെ ആഗ്രഹങ്ങളുള്ള ആളാ. പോയിക്കോട്ടോ. ഇവിടെ ആരും കണ്ടില്ല. ഭാഗ്യം.